ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ്തേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ പഴം വെച്ച ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ് അപ്പം കുറച്ചു നേരം സ്റ്റവ് ഉപയോഗിക്കേണ്ടി വരും അത് ഭയങ്കര ചെറിയ കുട്ടികളൊന്നും സ്റ്റവ് വെച്ച് ഈ ഡിഷ് ഉണ്ടാക്കണമെന്നില്ല ഇത്തിരി വലുതായിട്ടുള്ള കുട്ടികൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പഴം പിന്നെ തേങ്ങ ഉണ്ട് ഇവിടെ പിന്നെ ഏലക്കപ്പൊടി ഉണ്ട് പഞ്ചസാരയുണ്ട് പിന്നെ ഇത്തിരി നെയ്യും ഉണ്ട് അപ്പം ഈ പഴം ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ പഴം എങ്ങനെയാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് പഴം കട്ട് ചെയ്യാം ആദ്യം ഇത് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യണം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയും കട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇത്തിരി വലിയ പീസസ് ആയിട്ട് ഇങ്ങനെ നമ്മള് അങ്ങനെ ഇതെല്ലാം കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇനിയിപ്പം ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്ക് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഇതിനകത്തേക്ക് ഗീ ആഡ് ചെയ്യാം ഇത് നമുക്ക് ഇഷ്ടമുള്ളത്ര ആഡ് ചെയ്യാം എത്ര വേണമെന്നൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് എന്താന്ന് വെച്ചാൽ അതിന്റെ മെഷറൊന്നുമില്ല ഇത്ര എടുക്കണം ഇത്ര എടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ളത് ഇനിയിപ്പോ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബനാനാസ് ആഡ് ചെയ്യാം അപ്പൊ അധികം പഴകാത്ത പഴം നമ്മൾ എടുക്കുന്നതാണ് നല്ലത് ഇനി നമ്മുടെ ഇതിനകത്തേക്ക് ഇത്തിരി ഷുഗർ ആഡ് ചെയ്യാം ഒരു 1-2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ആഡ് ചെയ്യുന്നതാണ് അപ്പൊ ഇനിയിപ്പം ഇതൊന്ന് ടേസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ ഇത്തിരി സമയം നമ്മള് ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കേണ്ടതായിട്ടുള്ളൂ അപ്പം ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കാം എന്നിട്ട് അപ്പൊ ഇനിയിപ്പോ ഇത് ആവാൻ ഇത്തിരി നേരം എടുക്കും അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇടയ്ക്ക് ഇവിടെ വന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി കരഞ്ഞു അല്ലെ അപ്പൊ ഞാൻ ഇപ്പം ഇവിടെ എൻ്റെ ഒരു ബുക്ക് റീഡ് ചെയ്യാൻ പോവാണ് ഞാൻ ഇപ്പൊ പകുതി റീഡ് ചെയ്ത് എത്തി അപ്പൊ എനിക്ക് ഡേറ്റ്സ് ഉണ്ട് കഴിക്കാൻ ഇപ്പം പഴം നല്ലോണം ആയതിന്റെ ഒരു സ്മെല്ല് വരുന്നുണ്ടാ നെയ്യിന്റെ എല്ലാം ഒരു സ്മെല്ല് അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നല്ലോണം ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോ ഇതിനകത്തേക്ക് നമ്മള് ഇത്തിരി തേങ്ങ നമുക്ക് അറിയാം തേങ്ങ കുക്ക് ആവാൻ ഇത്തിരി നേരം ഒന്നും എടുക്കണ്ട ഇത്തിരി നേരം മതി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി അപ്പൊ ഇതിനകത്തിപ്പോ ഇത്തിരി തേങ്ങയേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിനകത്തുള്ള മുഴുവൻ തേങ്ങ അറിയാം നമുക്ക് അപ്പൊ ഇതിപ്പം ഈ തേങ്ങ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് ഇതിലൂടെ അപ്പൊ ഇനിയിപ്പം നമ്മുടെ ഇത്തിരി നമ്മുടെ ഏലക്കപ്പൊടി നമുക്ക് ഇത്തിരി ആഡ് ചെയ്യാം നല്ല സ്മെല്ല് കിട്ടുന്ന നല്ലോണം നമ്മൾ ഏൽക്കാതും അപ്പൊ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പം ഒരു പാത്രത്തിലേക്ക് നമുക്കിടാം ഇനിയിപ്പം ഞാൻ എൻ്റെ ബുക്ക് റീഡ് ചെയ്തുകൊണ്ട് ഇത് കഴിക്കട്ടെ
ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിന്റെ കൂടെ സബ്സ്ക്രൈബിന്റെ ആ ഒരു തൊട്ടിപ്പുറത്ത് ഒരു ബെല്ലൈക്കൺ കണ്ടിട്ടില്ലേ, അത് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. ബൈ.